നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എം എസ് ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ഡോക്ടർ ശ്രീ നന്ദ പി എസ് ആണ്. സ്വാഗതം നന്ദ ഡോക്ടർ. അപ്പോ ഡോക്ടർ നന്ദ അല്ലേ, അത് തന്നെ ആ പേരിനൊരു ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഡോക്ടറിനോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ. എനിക്ക് ഒത്തിരി സന്തോഷം, കാരണം കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മെഡിസിനിലേക്ക് വരാനൊരു അവസരം കിട്ടിയത്. അതെ. അപ്പോ ഡോക്ടർ എന്താണ് അന്ന് ശരിക്കും പരിപാടിയിലേക്ക് വരുമ്പോൾ ഡോക്ടർ ആയിരുന്നു? അതെ, ഡോക്ടർ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമായിരുന്നു. ആക്ച്വലി ഞാൻ റിസർച്ച് ചെയ്തു ഹോമിയോപ്പതി കോളേജിൽ തന്നെ, എക്സ്ട്രാ മ്യൂറോ റിസർച്ച് വർക്ക് ചെയ്തു. അതിന് നാഷണൽ ആയുഷ് മിഷന്റെ നാഷണൽ അവാർഡ് ലഭിച്ചിരുന്നു. ആ സമയത്താണ് എന്നെ ഇവിടുത്തെ ആർജി ആയിട്ടുള്ള, ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന പത്മജസിന് എന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ വളരെ ലവിങ് ആൻഡ് കെയറിങ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു എനിക്ക് മോളെ പോലെയാണ് അമ്മ എന്ന് വിളിച്ചിരുന്നു. ഇങ്ങനെ ഇപ്പം അത് അന്ന് കുറെ സംസാരിക്കാൻ സാധിച്ചു, എൻ്റെ ജേണിയെ കുറിച്ചും സ്ട്രഗിൾസിനെ കുറിച്ചും, പിന്നെ പല രീതിയിലും ആസ് എ ഡോക്ടർ, ആസ് എ മോട്ടിവേഷൻ സ്പീക്കർ ഒക്കെ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഡോക്ടർ ഈ ഒരു ഡോക്ടർ വരെ, ഇപ്പൊ ഹോമിയോ ഡോക്ടറാണ് അല്ലേ, ഒരു നന്ദ പി എസിൽ നിന്നും ഡോക്ടർ നന്ദ പി എസിലേക്കുള്ള ഒരു യാത്ര, ശരിക്കും അത് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഞാൻ ജനിച്ച് അന്ന് തൊട്ട് തന്നെ എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് എൻ്റെ പാരൻസും ഗ്രാൻഡ് പാരൻസും തന്നെയായിരുന്നു. അതിൻ്റെ ഉപരി എൻ്റെ കൂടെ അന്നും ഇന്നും എന്നും എൻ്റെ സ്കൂൾ ലെവൽ തൊട്ട് തന്നെ എൻ്റെ കൂടെ വരുന്നതായിരുന്നു എൻ്റെ അനിയത്തി നമിത. ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം അച്ഛനെയും അമ്മയും പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നമിതയും ഗ്രാൻഡ് പാരൻസ് റിലേറ്റീവ്സും ഒക്കെ സപ്പോർട്ടീവ് ആയിരുന്നെങ്കിലും. അപ്പോൾ ആ സമയത്ത് എന്നെ കൂടുതലും എന്താ പറയുക, മുന്നിലേക്ക് വരാനാണ് കൂടുതൽ പേരും പ്രേരിപ്പിച്ചിരുന്നത്. ഒരിക്കലും പിന്നിലേക്ക് പോകരുത്, ഇങ്ങനൊരു പ്രശ്നം അല്ലെങ്കിൽ സെർബപ്പാൾസി ഡിസോർഡർ ഉള്ള ഒരു കുട്ടിയാണ്, സോ കുറച്ച് പിന്നിലേക്ക് നിൽക്കണം, അല്ലെങ്കിൽ നിനക്ക് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതൊക്കെയാണ്. അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ എൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എൻ്റെ ഒരു കാര്യത്തിനും അത് ഞാൻ മിസ്യൂസ് ചെയ്യാനും പാടില്ല, അറ്റ് ദി സെയിം ടൈം അത് ഞാനൊരു അഡ്വാൻറ്റേജ് ആയി കണ്ടുകൊണ്ട് ബാക്കിലേക്ക് പോകാനും പാടില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആദ്യത്തെ തോട്ട് പ്രോസസ്. പക്ഷേ എവിടെയാണ് ഒരു എന്താ വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ഒരു തളർത്തലോ ഒക്കെ ഉണ്ടായിട്ടുള്ളത്? ഞാൻ ആദ്യകാലങ്ങളിൽ എഴുതുമായിരുന്നു. എഴുതിയ സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ എഴുതിയപ്പോൾ അമ്മ പത്രങ്ങളിലൊക്കെ കൊടുത്ത് അങ്ങനെ റൈറ്റപ്സ് ആയിട്ട് വന്നു പോയിംസ് ഒക്കെ. അപ്പൊ അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് വന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാൻ പോയി, ഓൺ സ്റ്റേജ് പ്രോഗ്രാംസ് ആയിട്ടുള്ള എലക്യൂഷൻ, ഈ ഡ്രാമ, എന്തെങ്കിലും മോണാക്ട് ലൈക്ക് ടെലിഫോണിക് കോൺവെർസേഷൻ, അങ്ങനത്തെ ഓൺ സ്റ്റേജ് പ്രോഗ്രാംസും പിന്നെ ഓഫ് സ്റ്റേജ് ആയിട്ടുള്ള എല്ലാ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ലൈക്ക് ഓഫ് സ്റ്റോറി റൈറ്റിംഗ്, എസ് റൈറ്റിംഗ്, പോയട്രി റൈറ്റിംഗ്, ഇങ്ങനെ ഇങ്ങനെ പങ്കെടുത്ത് കഴിഞ്ഞപ്പം ഓൺ സ്റ്റേജ് പ്രോഗ്രാമിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും ആദ്യം ചില ആൾക്കാർ വിചാരിക്കും ഓ കാലൊക്കെ വയ്യാത്തത് കൊണ്ട് പതുക്കെ പതുക്കെ കയറി സ്റ്റേജിലൊക്കെ കണ്ടപ്പോൾ അവർ സഹതാപം കൊണ്ടുമായിരിക്കും മിക്കവാറും അവരൊരു ഫസ്റ്റ് പ്രൈസ് തന്നത്. അത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു, കാരണം എൻ്റെ ഡിസബിലിറ്റി കണ്ടിട്ട് എനിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നു അത് മെലക്യൂഷന്. അപ്പം ഞാൻ പിന്നെയും പിന്നെയും പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു. ഈവൻ റിലേറ്റീവ്സ് വരുമ്പോഴാണെങ്കിലും അമ്മയുടെ ഫ്രണ്ട്സ് വരുമ്പോഴാണെങ്കിലും അമ്മ അപ്പോഴേ ഓൺ ദ സ്പോട്ട് എനിക്ക് ടോപ്പിക് തരും, മോളെ ഈ ഒരു ടോപ്പിക്കാണ്, നീ അതിനെക്കുറിച്ചും സംസാരിച്ചൊന്ന് കാണട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ എന്നെ ട്രെയിൻ ചെയ്തപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി. പിന്നെ അവർ തന്നെ അയ്യോ മോൾ ഇത്രയും സംസാരിക്കുമായിരുന്നു, പിന്നെ അപ്പം തന്നെ അവരെന്തെങ്കിലും ഗിഫ്റ്റ് ഓഫർ ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പിന്നെ പിന്നെ അമ്മ തന്നെ പറഞ്ഞു എനിക്ക് കുറച്ച് ടാലൻസ് ഉണ്ട്, ലൈക്ക് നമ്പർ മെമ്മറി നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും നമ്പേഴ്സ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർത്ത് ബൈ ഹാർട്ട് ചെയ്ത് പറയുന്നു, ഫോൺ നമ്പർ മെമ്മറി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ബി സി ഡി സി ഡി വരെ എൽ കെ ജിയിൽ പെട്ടെന്ന് പഠിച്ചു. അതൊക്കെ ഒരു അത് അമ്മയുടെ ഓർമ്മയിൽ അമ്മ പറയുന്നത്, എനിക്കല്ലാതെ അറിയത്തില്ല അത് എങ്ങനെയാണെന്ന്. അപ്പോൾ അതൊക്കെ എനിക്കും കേട്ടപ്പം നല്ല സന്തോഷം തോന്നി. എനിക്കത് പഠിക്കാനുള്ളൊരു കഴിവുള്ള കുട്ടി എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് അമ്മ എന്നിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം അമ്മ ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ പഠിക്കാൻ മെടിക്കുകയാണ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടാവണം, ഞാൻ നന്നായിട്ട് പഠിക്കണം. ഒരാൾക്ക് ഫസ്റ്റ് വേണ്ടത് എഡ്യൂക്കേഷണൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ അതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ഉണ്ടായിരിക്കണം എന്ന് അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാൻ പറ്റി, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കുകയും. എന്തൊക്കെയായിരുന്നു അത്? ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? ആക്ടിവിറ്റീസ് ഈ പറഞ്ഞ പോലെ ഈത് ഫെസ്റ്റിവൽസിൽ എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമായിരുന്നു. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളെന്ന് ആൾക്കാർ പറഞ്ഞത് ഡാൻസും കാര്യങ്ങളൊക്കെ, പക്ഷെ എനിക്ക് അതും ഭയങ്കര ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അന്നത്തെ കാലത്ത് നമ്മളെ ഇൻക്ലൂഡ് ചെയ്യില്ല. പിന്നീട് ഒരിക്കൽ ഞാൻ എനിക്ക് നാഷണൽ അവാർഡൊക്കെ കിട്ടിയ സമയത്ത് സ്കൂളിൽ ഞാൻ പഠിച്ചത് എളമ്പള്ളൂർ SNSMHSSലാണ് പ്ലസ് ടു പഠിച്ചത്. ആ ടൈമിൽ അവിടെ ആനിവേഴ്സറിക്ക് ഗസ്റ്റായിട്ട് പോയ ടൈമിൽ അന്നത്തെ ദിവസം ഒരു ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഗേള് ഡാൻസ് ചെയ്തു. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു വേദിയാണ് ഇതുപോലൊരു വേദി. അപ്പോൾ അത് ഡിഫറൻഷ്യൽ ഏബിൾ ആയിട്ടുള്ള എന്നെപ്പോലുള്ള
കുട്ടികള് ഒരാള് ചെയ്യുന്ന കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ശരിക്കും അപ്പൊ പറഞ്ഞാൽ സമൂഹത്തിൽ നിന്നും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെ, നിങ്ങളെ പോലുള്ളവർക്ക്. ചിലപ്പോ ഒരു നമ്മൾ പറയാറുണ്ട് ഇപ്പോ ശരിക്കും പറഞ്ഞ പരിമിതി അല്ലെ ശാരീരിക പരിമിതി ഉള്ളവർ എന്ന് പറയാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാം നമ്മളെ പോലെ തന്നെ കരുതണം എന്ന് പറയുമ്പോഴും ചെറിയ രീതിയിൽ തന്നെ ഇപ്പോ അല്ലെങ്കിൽ ചെറിയ തോതിൽ അത് മാറ്റി നിർത്തപ്പെടുന്നു എന്നുള്ള ഡോക്ടർ തന്നെ അത് പറയുന്നുണ്ട്. ഇങ്ങനെ സാഹചര്യമുണ്ട്. എന്താണ് സമൂഹത്തിൽ വരേണ്ട ഒരു മാറ്റമായി തോന്നിയത്? നമുക്ക് പലപ്പോഴും പ്രിവിലേജ് ക്ലാസ് എന്ന് പറയാൻ പ്രധാന കാരണം അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മാത്രം എല്ലായിടത്തും വരാൻ പറ്റുന്നു എന്നുള്ളതാണ്. പണ്ട് കാലത്ത് ജാതി മത വിഭജനം ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്തതായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ പിന്നീട് അത് കളറിലേക്ക് മാറി ബ്ലാക്ക് വൈറ്റ്, പിന്നെ അതിനുശേഷം തിൻ ആയിട്ടുള്ളവർ, സ്ലിം ആയിട്ടുള്ളവർ, ഫാറ്റ് ചബി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ അങ്ങനെ പല ടൈപ്പ് ഓഫ് ബോഡി ഷേമിംഗ്, ബോഡി ഷേമിംഗ് നമ്മൾ അങ്ങനെ അങ്ങനെ ഓരോ ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്നുള്ള തോട്ട് വരുന്നതും ഇങ്ങനത്തെ സൂപ്പർഫിഷ്യൽ എലമെന്റ്സ് വെച്ചിട്ടാണ്. നന്നായിട്ട് അത്തരത്തിലുള്ള ഒരു കളിയാക്കൽ ഉണ്ടായിട്ടുണ്ടോ, നേരിടേണ്ടി വന്നിട്ടുണ്ടോ? കുഞ്ഞുനാളിൽ കളിയാക്കലുകൾ എനിക്ക് ഉണ്ടായിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ല സ്കൂളും നല്ല ടീച്ചേഴ്സും ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബോഡി ഷേമിംഗിൽ നിന്ന് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ അറിയാതെ എങ്ങനും ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും ആ ഒരു സിമ്പത്തറ്റിക്കലി അല്ലെങ്കിൽ എംപത്തറ്റിക്കലി കാണിക്കുന്ന ഒരു അപ്രോച്ച് അതും ഒരു പരിഹാസം തന്നെയാണ്. അപ്പൊ അത് സ്നേഹത്തോടുകൂടിയുള്ളൊരു പരിഹാസം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാസം. ഈ മെഡിക്കൽ ഫീൽഡിലും അത് നേരിട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അപ്പം നമ്മള് മെഡിക്കൽ കോഴ്സ് ഇപ്പം എൻഎസ് കോച്ചിങ് കഴിഞ്ഞു, എക്സാം എഴുതി അതിനുശേഷം പോകുമ്പോൾ നമ്മുടെ ഈ ഒരു പോരായ്മ ഉള്ളത് കൊണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല. സോറി, നിങ്ങൾക്ക് ഈ പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ എലിജിബിൾ അല്ല. സോ വേറെ ഏതെങ്കിലും കോഴ്സ് ട്രൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പൊ അതിലെനിക്ക് കുറ്റപ്പെടുത്തനില്ല, അതങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ പാർട്ട് ആയതുകൊണ്ട് നമുക്കത് ഒബേ ചെയ്യാൻ നിവർത്തിയില്ല. പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് പോലും ഉണ്ടായിരുന്നില്ല, അഡ്മിഷനേ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ വന്നു. ഇപ്പം ഡിഫറൻഷ്യൽ ഏബിൾ ആയിട്ടുള്ള ആൾക്ക് പണ്ട് ഐ എസോ കൊടുക്കത്തില്ലായിരുന്നു, ഇപ്പൊ ഐ എസും കൊടുക്കുന്നുണ്ട്. സോ അതുപോലെ ഭാവിയിൽ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ചസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സ് കണ്ടുപിടിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കും എല്ലാ തരത്തിലുള്ള ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയും ട്രാവൽ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. പ്രത്യേകിച്ചും എബ്രോഡ് കൺട്രീസ് നോക്കുവാണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് പോലും എന്ത് വളരെ ഭംഗിയായിട്ടാണ് അവര് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാവലിംഗ് പലരും ഇപ്പൊ പറയുന്ന ഒരു കാര്യമാണ് യാത്രക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. KSRTC പടികളൊക്കെ ഭയങ്കര ഹൈറ്റ് ആണ്. അപ്പം എസ്പെഷ്യലി എന്തെങ്കിലും വെയിറ്റ് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളെ ക്യാരി ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഏബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഒരിക്കലും എവിടെ ഇറങ്ങാൻ പറ്റുന്നില്ല. രാത്രി പകൽ എന്നുള്ള വ്യത്യാസം മാത്രമല്ല, ഈ പറഞ്ഞു പോയിട്ടുള്ള ആൾക്കാരുടെ ക്രൗഡഡ് പ്ലേസസിൽ അല്ലെങ്കിൽ ഒരുപാട് പടികള്, ഒരുപാട് തിക്കും തിരക്കും അതൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാൻ. പക്ഷേ ഇത്രയും കൺജസ്റ്റഡ് അല്ല മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ, അവിടുത്തെ റോഡൊക്കെ വളരെ വിശാലമാണ്, എല്ലാവർക്കും സുഖമായിട്ട് യാത്ര ചെയ്യാം. ഡോക്ടർ, എങ്കിലും എന്റെ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ളവർക്കൊരു പലയിടത്തും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം, അതൊരു വേദനയായിട്ടോ അല്ലെങ്കിൽ എന്റെ തോന്നിയ ഒരു ഈ ഒരു ഫീൽഡിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാകും. എനിക്ക് എപ്പോഴും ഒരിക്കലും ഞാനൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു, അതിൻ്റെതായിട്ടുള്ളൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞു, ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്നു വരുന്നു, അതായത് ഈ കോർഡിനേറ്റേഴ്സ് എല്ലാവരും നടന്നു വരുന്നു ബാക്കിലൊരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ പെട്ടെന്ന് ഞാനിങ്ങനെ ഫ്രണ്ടിൽ നടന്നു വന്നപ്പം ആ ക്യാമറാമാൻ ചേട്ടൻ പറഞ്ഞു, നന്ദി ഒന്ന് കുറച്ച് മാറിയേക്കോ, അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊന്ന് മാറിയേക്കോ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്, കാരണം ഞാൻ കംപ്ലീറ്റ്ലി എഫേർട്ട് എടുത്ത് ചെയ്തൊരു പ്രോഗ്രാമാണ്. പക്ഷെ ആ ഒരു വീഡിയോയിൽ വരുമ്പോൾ എന്നെ നടത്താൻ ഫ്രണ്ടിലേക്ക് കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നു. അതെനിക്ക് പുറത്ത് പറയാനും പറ്റുന്നില്ല ആരോട്, കാരണം ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം വീഡിയോഗ്രാഫർ ആണെങ്കിൽ പോലും ക്യാമറ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു റിപ്പീറ്റഡ് പേഴ്സണും കൂടിയാണ്. സോ എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല, കാരണം അത്തരത്തിലുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു കമന്റ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇങ്ങനെ ഒരാൾ ഡോക്ടറായാൽ സമൂഹം എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ ചിന്തയുണ്ടായിരുന്നോ? അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ എൻട്രൻസ് എക്സാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഹോമിയോ കോളേജിലേക്ക് എന്നെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാർ പറഞ്ഞു, ഇത്രയും പെർഫെക്റ്റ് ഡോക്ടേഴ്സ് ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് പേഷ്യൻസ് വരുമ്പോൾ എന്താണ് ഇത്ര ഉറപ്പ്? ഞാൻ അടിവരട്ട് പറയുന്ന ഈ കുട്ടി ഹോമിയോപ്പതിയിൽ പോയാലും രക്ഷപ്പെടില്ല. ഇതാണ് ഞാൻ പലപ്പോഴും എവിടെയും പറയുന്നത്. അത് അത്രയും ഈ ഒരു സെന്റൻസിൽ പോലും ഒരു ഡിഫറൻസസ് ഇല്ല, അത്രയും ഷാർപ്പായിട്ടും ടഫായിട്ടും ഹാഷായിട്ടുമാണ് പറയുന്നത്. അപ്പം എന്നെ ഇത്രയും റേസ് ചെയ്ത് വന്ന് എൻ്റെ പാരൻസിന് മുമ്പിൽ വെച്ച് പറയുമ്പോൾ, അതും എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറും കൂടി പ്രസൻ്റ് ആയിരുന്നു,
ഇത് ഹോസ്പിറ്റലല്ലേ, അപ്പം ഞാൻ മെഡിക്കൽ കോളേജിലാണ് എൻ്റെ സർജറി കഴിഞ്ഞതൊക്കെ. അപ്പോൾ അത് വളരെ പെയിൻഫുള്ളായിരുന്നു. കാരണം നമ്മൾ നമ്മുടെ സ്കൂളിംഗ് കഴിഞ്ഞ് നമ്മളുടെ ഒരു ആംബിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജോലിയിലേക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയല്ലേ, പ്രൊഫഷണൽ കോഴ്സ് അല്ലേ. അപ്പം പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഈ വാതിലുകളെല്ലാം അടയുന്നു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഡിസർവ് ചെയ്യുന്നില്ല എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ട്രോമയുണ്ട്. പിന്നെ ഭാഗ്യത്തിന് അത് അത്ര വലിയൊരു ട്രോമയായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടു കടന്നില്ല. പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാൻ പറ്റി. കാരണം ഈ പറഞ്ഞ പിങ്ക് ഹാർട്ട് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇന്ത്യൻ സിവിൽ സർവീസസ് ആസ്പിരൻസ് വെൽഫെയർ അസോസിയേഷൻ, അങ്ങനെ രണ്ട് സംഘടനകളും എൻ്റെ 18 വയസ്സിൽ തുടങ്ങിയപ്പം ഇപ്പം ഏകദേശം 10 കൊല്ലമാകാൻ പോകുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ നിന്നൊക്കെ കുറച്ച് മൂവ് ഓൺ ചെയ്യാൻ പറ്റി. എന്നെക്കാളും പ്രശ്നങ്ങളുള്ള, എന്നെക്കാളും കഴിവുകളുള്ള, എന്നെക്കാളും ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധിക്കുന്ന കുറേ ആൾക്കാർ ലൈഫിൽ കണ്ടപ്പോൾ ഞാനൊന്നും ഒന്നുമല്ല ഈ ലോകത്തിൽ. ശരിക്കും പൊട്ടൻഷ്യൽ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ ലെവൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 15 to 50 years, അല്ലെങ്കിൽ 15+50, അല്ലെങ്കിൽ 65 years വരെ നമുക്ക് ശരിക്കും ഒരു പൊട്ടൻഷ്യൽ ഏജ് ഗ്രൂപ്പ് ഉള്ളൂ. പിന്നീട് നമുക്ക് പലരെയും ഡിപെൻഡ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസൊക്കെ ഈ പറഞ്ഞ ചിലപ്പോൾ എന്നെക്കാട്ടും വയസ്സാവുന്ന സിറ്റുവേഷനിലേക്കും പോകാം. എനിക്കിപ്പോൾ ജന്മന ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ മറ്റുള്ളവർക്ക് അതിനുശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം. വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ വന്നിട്ട് ആൾക്കാർക്ക് എങ്ങനെ വേണമെങ്കിലും വയസ്സാവാം ഇതിനെക്കാട്ടും. സോ അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കി കുറച്ച് ടൈം പീരീഡ് നമുക്ക് ഈ ഒരു ഇടത്തിലുള്ളൂ, അതുകൊണ്ട് തന്നെ നന്നായിട്ട് മാക്സിമം ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ ഈ പറയും പോലെ എന്തെങ്കിലുമൊക്കെ ശാരീരിക പരിമിതി ഉള്ളവർക്ക് ഒരു പ്രചോദനമോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയോ ഒക്കെ നൽകുന്ന ഒരു വ്യക്തിത്വമാണ് അല്ലേ. കാരണം എനിക്ക് തോന്നുന്നു പലരും അങ്ങ് തളർന്നു പോകാറുണ്ട്, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോൾ. അവിടെയാണ് ഏറ്റവും വലിയ മാതൃകയാവുന്നത് നന്ദ പി എസിൽ നിന്നും ഡോക്ടർ നന്ദ പി എസ്. അതിലേക്കുള്ള യാത്ര വളരെ വലുതാണ്. ഒരുപാട് സഹിക്കേണ്ടിയും വന്നു, ഒരുപാട് വേദനിക്കേണ്ടിയും വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വളരെ ചിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടർ എന്നല്ലേ പറയാ അല്ലേ. ആ നന്ദ പി എസ് മാറി അതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവണം എന്ന് ചിന്തിച്ച ഒരു മൊമെന്റ് ഉണ്ടാവണമല്ലോ. അതെ, എന്റെ ആഗ്രഹമായിരുന്നില്ല ശരിക്കും ഡോക്ടർ ആവണമെന്ന്. പി എച്ച് ഡി എടുക്കണം, ഡോക്ടർ എടുക്കണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും ഡോക്ടർ ആവാൻ പറ്റുന്ന ഒരു ഗേളാണ്, അല്ലെങ്കിൽ അങ്ങനൊരു രോഗികളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അങ്ങനെ ആയപ്പോൾ രോഗികൾക്ക് മെഡിസിൻ കൊടുക്കുമ്പോൾ അവർക്ക് അസുഖം ഭേദമാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഈ ഒരു ഇടക്കാലത്ത് ഞാൻ അനുഭവിച്ചൊരു പ്രഷറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഈ കുറച്ച് നാള് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു, അതിനുശേഷം സിവിൽ സർവീസസിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിൽ ഞാൻ രോഗികളൊന്നും നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ പതുക്കെ പഠനത്തിലേക്ക് ഇങ്ങനെ തിരിഞ്ഞപ്പം എന്നെ ചില ആൾക്കാരൊക്കെ ഫോണിൽ വിളിക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്യും, ഡോക്ടർ എനിക്ക് ഇന്ന ഒരു അസുഖമുണ്ട്, മെഡിസിൻ ഒന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുമോ. അപ്പം ഞാൻ എനിക്ക് കമ്മിറ്റ്മെൻ്റ് ഉള്ള ആൾക്കാരായിരിക്കും, സ്നേഹമുള്ള ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞുകൂടാത്ത ഹായ് ബൈ ബന്ധങ്ങളായിരിക്കാം. ഫേസ്ബുക്കിലൊക്കെ വളരെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ മുന്നേ തന്നെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം ജസ്റ്റ് മെഡിസിൻസൊക്കെ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു, അവർ സന്തോഷപൂർവ്വം കഴിക്കുന്നു. അതിനുശേഷം പറയുന്നുണ്ടാവും പിന്നെയും ചേഞ്ചസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റമുണ്ട്, ക്യൂർ ആയിട്ടുണ്ട്. പിന്നെ അവരുടെ ഫാമിലിയിലേക്ക് എന്താ പറയുക റെഫർ ചെയ്ത് വിടുന്നു. ലൈക്ക് അവരും എനിക്ക് ബിസി ഡോക്ടറാണ്, അല്ലല്ല അങ്ങനെ വന്നതിന് ശേഷം ഇവരാരും ഫീസ് ആയിട്ടല്ല തരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സന്തോഷമായിരുന്നു ആദ്യമൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നോക്കുമ്പോ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യം എനിക്ക് ഫ്രീ സർവീസ് കൊടുക്കാണ്. എന്റെ വളരെ സീനിയർ ഡോക്ടേഴ്സിനെ പോലും കാണാതെ നമ്മളെ ഒരു ഡോക്ടറായിട്ട് പഠിച്ചിറങ്ങുമ്പോൾ 5 വർഷത്തെ കഠിന പ്രയത്നമുണ്ട്. അതിനുശേഷം പി ജിയോ പി എച്ച് ഡിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള വർഷങ്ങളോളം കിട്ടുന്ന എക്സ്പീരിയൻസസ് ഒക്കെ ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പൊ അതിനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ മെഡിസിൻസ് ഒക്കെ വാങ്ങിയിട്ട് പോകുന്നു പ്രിസ്ക്രിപ്ഷൻ. അതായത് ഇപ്പൊ വെറും 5 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ ഒരു അധ്യയനമായിരിക്കും, പക്ഷെ അതിന് വാല്യൂ ചെയ്ത കുറെ ആൾക്കാർ മുതലെടുക്കുമ്പോൾ ഭയങ്കര സങ്കടം. അത് വളരെ സങ്കടമുള്ള കാര്യം കേട്ടോ, കാരണം ഇതൊക്കെ ഈ പറയും പോലെ ചെലവുണ്ടേ പഠിച്ചു. അപ്പോ അത് ചാരിറ്റി ചെയ്യുന്നവരുടെ ഡിസർവിംഗ് ക്ലാസ്സിനെ കുറിച്ച് എപ്പോഴും അവാർഡ് തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ ഞാൻ എന്റെ പ്രൊഫഷനോടും അതുപോലെ തന്നെ എന്നെ പോലെ പഠിച്ചിറങ്ങിയ ഡോക്ടേഴ്സിനോടും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ അനീതിയാണ്, വലിയ തെറ്റ് തന്നെയാണ്. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ട്രെൻഡിന് അല്ലെങ്കിൽ ഈ പ്രവണതനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതിൽ എനിക്ക് ഭയങ്കര പശ്ചാത്താപവും തോന്നി. അപ്പം എനിക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ ഏത് വഴിയും ശ്രമിക്കാം, ഡോക്ടറായിട്ടോ ടീച്ചറായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും എനിക്ക് പൈസ ചെയ്യണം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുടെ കഞ്ഞുകൂടി ഓടി ഞാൻ മുട്ടിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ എന്ത് ഫ്രീ ആയിട്ട് കൊടുത്താലും അതിനൊരു വില ഉണ്ടാവില്ല. വില ഇട്ടാലാണ്, അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഫ്രീ ആയി കിട്ടുന്നതിനെ നമ്മൾ ഒരിക്കലും മാനിക്കില്ല.
വെറുതെ ചെയ്താൽ അതിനൊരു വിലയില്ല. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മുടെ അറിവിനൊരു വിലയുണ്ട് അല്ലെ? അതിന് നമ്മൾ വിലയിടുക തന്നെ ചെയ്യണം. അത് എന്നെ മാത്രം, ഞാൻ ഉദ്ദേശിച്ച എന്നെ മാത്രമല്ല, ഡോക്ടേഴ്സിനെ അല്ല, എല്ലാ പ്രൊഫഷണലിനെയും കൂടി റെസ്പെക്ട് ചെയ്യണം. ഏതൊരു തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെയും അവരുടെ ആ തൊഴിലിനെ മാനിക്കണം, അവർക്കൊരു വിലയിടണം. അല്ലെങ്കിൽ അവരത് അർഹിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു കഷ്ടപ്പാടിന് ശരിക്കും നമ്മൾ പേയ്മെന്റ് വാങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മൾ അത് സർവീസ് ചെയ്യാനും ബാധ്യസ്ഥരാണ്. അത് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ലീഗലി തന്നെ പോവാം, അതിനൊന്നൊരു പ്രശ്നമില്ല. ഇപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്ത്രീകൾ നേരിടുന്ന പ്രശ്നമാണ് ബോഡി ഷെയ്മിംഗ്. ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നുണ്ട്? ബോഡി ഷെയ്മിങ് ഏതൊരു ജനറലാണെങ്കിലും ബോഡി ഷെയ്മിംഗ് ഉണ്ട്. ഇപ്പൊ ആൺകുട്ടി ആണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ലെവലിൽ തന്നെ ബോഡി ഷെയിം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആസ് എ ഗേൾ എനിക്ക് കിട്ടിയിട്ടുള്ള ബോഡി ഷെയിം, അയ്യോ നീ ഒത്തിരി വണ്ണം വെച്ചു പോയല്ല, ഫുഡ് കഴിക്കുന്നോണ്ടാണോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാഞ്ഞോണ്ടാണോ, അല്ലെങ്കിൽ പി സി ഓടെയാണോ, മെലിഞ്ഞു പോയി കഴിഞ്ഞാൽ ചോദിക്കുമ്പോൾ എന്താ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ ഇങ്ങനെ നന്നായിട്ട് ഫേസിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കണ്ട് എന്നോട് ചോദിച്ചു, നന്ദയുടെ മുഖം ഒരുപാട് ഇരുണ്ടു പോയല്ലോ, കറുത്തുപോയി എന്ന് പറയാൻ പേടി, ഫേസ്ബുക്ക് പോസ്റ്റ് ആവും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിട്ടു. ഞാൻ പറയും കഴിക്കാനൊന്നും ഇല്ലല്ലേ വീട്ടില്, കഴിക്കുന്നില്ലേ, മുഖത്തെന്താ പാട്, ക്രീം ഒന്നും ഉപയോഗിക്കുന്നില്ല. എന്റെ ഈ മുഖത്ത് ഇപ്പൊ അലർജി വന്ന സമയത്ത് എല്ലാരും ചോദിക്കുന്നുണ്ട് മുഖത്ത് എന്താ ഇങ്ങനെ. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും, ഞാനല്ല എന്റെ കസിൻസ് ആണെങ്കിലും ഒരിക്കൽ പോലും എന്താ വണ്ണം വെച്ച്, മെലിഞ്ഞിരിക്കുന്നേ, കറുത്ത് പോയെന്താ, വെളുത്ത് പോയതെന്താ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ, നീ എനിക്ക് ഒരുപാട് പൊക്കമുള്ളത്, നിനക്ക് ഒരുപാട് പൊക്കം കുറഞ്ഞു പോയല്ലോ, അങ്ങനെയൊന്നും ഞാൻ പറയുന്നത് കേട്ടിട്ടേ ഇല്ല. ഞാൻ ശരിക്കും ഈ സൊസൈറ്റിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനത്തെ കമന്റ്സ് കേൾക്കുന്നതും. പക്ഷെ എപ്പോഴെങ്കിലും അഭിപ്രായം പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും റിലേഷൻഷിപ്പ് അഡ്വൈസസ് ഒക്കെ കൊടുക്കുമ്പോൾ സെൽഫ് റെസ്പെക്ട് കളഞ്ഞിട്ട് ഒരിക്കലും പോകരുത്. അതാണ് ശരിക്കും നമുക്ക് ഈ സമൂഹത്തിനോട് പറയാനുള്ളത്. കുറച്ചൊക്കെ ഗുഡ് ഈഗോ വേണം, പക്ഷെ ബാഡ് ഈഗോ വരാൻ പാടില്ല. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മളൊന്ന് എന്താ പറയാ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു അഡ്വൈസ് പോലെ കൊടുക്കും. അത് വേണമെങ്കിൽ സ്വീകരിക്കാം, വേണമെങ്കിൽ സ്വീകരിക്കും. നമ്മൾ പറയും ഈ ഒരു അഹംഭാവം, ഞാനെന്ന ഭാവം ഉപേക്ഷിക്കണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ പറയും പോലെ സെൽഫ് റെസ്പെക്ട്, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രവൃത്തിക്ക് നിൽക്കാതിരിക്കുക, അത് നമ്മളെ ക്യാരക്ടർ കൂടിയാണ് ശരിക്കും അല്ലേ, നമ്മുടെ സ്വഭാവത്തിന്റെ കൂടി ഒരു ഭാഗമാണ്. പല രീതികൾ പെരുമാറുക എന്ന് പറയുന്ന ഒരിക്കലും നല്ലൊരു സ്വഭാവം അല്ല. അത് സമൂഹത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന നല്ലൊരു ഉപദേശമാണ്, അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജാണ് ശരിക്കും. ഡോക്ടർ എന്തായാലും വളരെ കഷ്ടപ്പെട്ടു ഇന്ന് ഡോക്ടർ നന്ദ പി എസ് എത്തി. ഞങ്ങൾക്കും അഭിമാനമാണ്, കുടുംബത്തിന് അഭിമാനമാണ്, സമൂഹത്തിന് അഭിമാനമാണ്, ഡോക്ടറെ പോലെ ഉള്ളവർക്ക് അഭിമാനമാണ്. ഇനി എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന, കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്? എനിക്ക് ഞാൻ ആദ്യം വേറെ നന്ദയായിരുന്നു, ഇപ്പൊ ഡോക്ടർ നന്ദ എന്ന് പറയുമ്പം അത് തന്നെ എനിക്ക് ലൈഫിൽ കിട്ടാവുന്നതിലും ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നീട് ഇപ്പം ഞാൻ ഏൺ ചെയ്ത കുറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പം, എനിക്കൊരു രണ്ട് സംഘടനകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. അതിലുപരി എനിക്ക് കുറെ ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിച്ചു. ഞാനെന്നല്ല ഞാൻ പറയുന്നത്, എന്നിലൂടെ, ഞാനൊരു മീഡിയേറ്റർ മാത്രമാണ്, കാരണം സ്പോൺസേഴ്സ് ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. സോ അവരുടെ ഒരു എഫോർട്ടാണ് എന്നെക്കാട്ടിയും കൂടുതൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഇനി ഒരു ഇനിഷ്യേറ്റീവ് എടുത്തപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കുറെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്തിരിയുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കൊരു നോ, ഈ ട്രാഫിക് മൂവിയിൽ പറയുന്ന പോലെ നോ എല്ലാവർക്കും പറയാൻ പറ്റും, പക്ഷെ എസ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ ചേഞ്ചസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കാരണം എസ് പറയുമ്പോൾ ആൾക്കാർക്ക് തന്നെ നമ്മളൊരു വിശ്വാസം ഉണ്ടാവും, അവളത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്. സോ നമ്മുടെ ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യണം എന്ന് തന്നെ അവർക്ക് തന്നെ തോന്നും. ഈ സംഘടന ശരിക്കും ശാരീരിക പരിമിതി ഉള്ളവർക്കുള്ളതാണ് അല്ല. ഞാൻ പിങ്ക് ഹാർട്ട് എന്ന് പേര് വിട്ടപ്പോ എല്ലാരും ചോദിച്ചു പിങ്ക് ദാറ്റ് ഇസ് ഫോർ വുമൻ എന്നുള്ളൊരു തോട്ടിൽ വിചാരിച്ചു. പക്ഷെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല, എനിക്കൊരു ഫിലിം ഡയറക്ടർ ആണ് എനിക്ക് എന്നെയും സജസ്റ്റ് ചെയ്തത്. എന്റെ ആ ഒരു വിഷൻ ആൻഡ് മിഷൻ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഓൾ ഇന്ത്യ ലെവൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ തന്നെ പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് നെയിം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിങ്ക് ഹാർട്ടിലൂടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഡിഫറൻഷ്യലി ഏബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പ്ലസ് കിഡ്നി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ ആർ സി സി പേഷ്യൻസ്, അങ്ങനെ ഹാർട്ട് പേഷ്യൻസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡിസീസസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷനലി എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ചികിത്സാ സഹായം, ബ്ലഡ് ഡൊണേഷൻ കേസസ് ആണ് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി വരുന്ന കേസ് എപ്പോഴും ബ്ലഡ് ഡൊണേഷൻ കേസസ്. ഓക്കെ, അപ്പൊ ഇത്ര സംഘടന, ഡോക്ടറിന്റെ സംഘടനയുണ്ട്, ഇതിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ പറയുമ്പോൾ പ്രത്യേകിച്ച് ബ്ലഡിനൊക്കെ വളരെ ആവശ്യം വരുന്ന സാഹചര്യം. ഇപ്പം ഏകദേശം 10 ഇയേഴ്സ് ആയതുകൊണ്ട് തന്നെ
പെട്ടെന്ന് തന്നെ എനിക്ക് ബ്ലഡ് കേസസ് അറേഞ്ച് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ അവരോട് ഇപ്പൊ പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റും, അതെ ഒന്ന് 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി, ഞാൻ ഇപ്പൊ റെഡി ആക്കി തരാം. അപ്പൊ അവർക്ക് തന്നെ 30 മിനിറ്റ്സ് കൊണ്ട് എ ബി നെഗറ്റീവ് കിട്ടുമോ, ഓ നെഗറ്റീവ് കിട്ടും, ഒരേ ഗ്രൂപ്പ് അല്ലേ, ഞാൻ അത് നമുക്ക് നോക്കാം. അത് അറിയാം എനിക്ക് ഈ ഓരോ മാസങ്ങളിൽ വ്രതം വരുന്നു അല്ലെങ്കിൽ അസുഖം വരുന്നു, ആന്റിബയോട്ടിക്സ് കഴിക്കുന്നു. സോ അതുകൊണ്ട് നമുക്ക് ചിലപ്പം ചില ആൾക്കാർ ടാറ്റോ ഒക്കെ ചെയ്തിരിക്കുന്നതുകൊണ്ട് കൊടുക്കാനും പറ്റാത്ത സാഹചര്യമുണ്ട്, എന്നാൽ പോലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് അത്രയും ആ ഒരു വർഷം നിന്നതുകൊണ്ട് തന്നെ ആ ഒരു ചെയിൻ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. അപ്പൊ അതും ആ ഡോണേഴ്സ് വിളിക്കുമ്പോ തീർച്ചയായിട്ടും വരുന്നുണ്ടല്ലോ, അപ്പൊ അത് അവർക്കൊരു ഒരു താങ്ക്സ് ഗിവിംഗ് കൂടി ഞാൻ കൊടുക്കും. ഇതുവരെ കിട്ടിയ അംഗീകാരങ്ങളെ കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് നാഷണൽ ആയുഷ് മിഷന്റെ നാഷണൽ അവാർഡ് റിസർച്ചിനാണ് കിട്ടിയത്. ശരിക്കും ഞാന് തൈറോയ്ഡ് ഡിസോർഡർ ഉള്ള സ്ത്രീകളിൽ ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള ക്രമക്കേടുകൾ വരുമ്പോൾ എങ്ങനെ മാനേജ് ചെയ്യാം, അതായത് നമ്മൾ തൈറോയ്ഡ് ലെവല് നോർമലാക്കുമ്പോൾ, ഹൈപ്പോ തൈറോയിഡിസം അതായത് TSH ലെവല് നോർമലാക്കുമ്പോൾ ഈ മെൻസ്ട്രൽ ഡിസോർഡറും ശരിയാവുമ്പോൾ ശരിയാവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഏകദേശം 9 മെഡിസിൻസ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടീഷൻ മാനേജ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും ഗൈനക്കോളജിയും എൻഡോക്രൈനോളജിയും ന്യൂട്രീഷനിസ്റ്റായിട്ടും ഡയറ്റീഷ്യനായിട്ടും പിന്നെ എല്ലാ ടൈപ്പ് ഓഫ് സ്പെഷ്യലിസ്റ്റിന്റെയും ഒരു കൈ വേണം അതിന് മാനേജ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് ഏരിയ ഫില്ല് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇതിനൊരു അച്ചീവ്മെന്റ് കിട്ടിയത്. പിന്നീട് എനിക്ക് നാഷണൽ കോൺഫറൻസസിൽ മാത്രമല്ല ഇന്റർനാഷണൽ കോൺഫറൻസസിലും പങ്കെടുക്കാൻ പറ്റി. ഇപ്പൊ ഈ 2024 ഇന്റർനാഷണൽ ആയുഷ് കോൺഫറൻസിൽ ബെസ്റ്റ് റിസർച്ച് പേപ്പർ എന്നുള്ള രീതിയിൽ സെലക്ടഡ് ആയി. ഏകദേശം 25 കൺട്രീസ് ഉണ്ടെന്ന്, അതിലും തന്നെ ഫസ്റ്റ് 2021 സെലക്ഷൻ കിട്ടുന്നത്. അപ്പൊ അത് ബെസ്റ്റ് 25 കണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് കിട്ടിയിട്ടുള്ളത് ഈസ്റ്റേൺ ഭൂമിക ഐക്കോണിക് വിമൻ അവാർഡ്, പ്രജാഹിത ഫൗണ്ടേഷന്റെ യങ് അച്ചീവർ അവാർഡ്, ക്യാഷ് പ്രൈസ് 1 ലാഖ്, പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശസ്തി പത്രം ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ശ്രീശക്തി അവാർഡ് 2023, അങ്ങനെ ഇങ്ങനെ പിന്നെ ചില വേദികളിലൊക്കെ കിട്ടാനും കിട്ടാനിരിക്കുന്നു ഒരുപാട് അംഗീകാരങ്ങൾ. കാരണം അത് കിട്ടണം, കിട്ടേണ്ടത് തന്നെയാണ്. അർഹിക്കുന്നവർക്ക് അതിൻ്റെതായ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ ഇത് ഇനി കിട്ടാനുള്ള ആളുകൾക്കൊരു പ്രചോദനമാവും മുന്നിലേക്ക് വരാനായി. അതിനെ ഒരു എന്നും ഒരു മാതൃകയായി ഡോക്ടർ നന്ദ PS ഇവിടെ ഇനിയും സജീവമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. വളരെ നന്ദിയുണ്ട് ഞങ്ങളുമായി ഇത്രയും നേരം ഈ ഒരു സമയം ചെലവഴിച്ചത് ഡോക്ടർ. ഓക്കെ, അപ്പോൾ ഡോക്ടർ നന്ദ PSനൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS.